അമേസിംഗ് സ്കോട്ട്ലൻഡ് സീരീസിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് എഡിൻബ്രയിൽ നിന്ന് പുറപ്പെട്ട് സ്നോ റോഡും കെയ്ൻഗോംസ് നാഷണൽ പാർക്കും വഴി ബാൽമോറലിൽ എത്തിയ കാഴ്ചകളാണ്. സ്കോട്ടിഷ് ഹൈലൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി ഭംഗിക്ക് മാത്രമല്ല വിസ്കിക്കും കൂടി പേര് കേട്ട സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഹൈലൻഡ്സ് ട്രിപ്പിൽ ഒരു വിസ്കി ഡിസ്റ്റിലറി ടൂറും കൂടി ആവാമെന്ന് വിചാരിച്ചിട്ട് റോയൽ ലക്ക് നഗാർ എന്ന് പറഞ്ഞ് എഡിൻബ്രയിൽ നിന്ന് ഐൽ ഓഫ് സ്കൈയിലേക്ക് പോകുന്ന വഴി കെയ്ൻഗോംസ് നാഷണൽ പാർക്കിൽ ഉള്ള ഒരു ഡിസ്റ്റിലറിയുടെ മുമ്പിലാണ്. ഇനി ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ടൂറിൽ വിസ്കി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള പ്രോസസ്സാണ് അവർ കാണിക്കുക. അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വിസ്കി ടേസ്റ്റിംഗ് ഒരു ഇതുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ ഇവിടെ ഉണ്ടാക്കണ വിസ്കി. അപ്പോൾ ആ അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും നോക്കല്ലേ. കം ഓൺ. ഇവിടെ നമുക്ക് എൻട്രൻസിൽ തന്നെ കാണാൻ കഴിയും ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുള്ള കോവിഡ് മാനദണ്ഡങ്ങളെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷനും ഒക്കെ. ടെമ്പറേച്ചർ ചെക്ക്, സാനിറ്റൈസേഷൻ, മാസ്ക്, അങ്ങനെയുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടാണ് ഈ ടൂറ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. കോവിഡ് റിലേറ്റഡ് ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞപ്പോൾ അവർ നമ്മളെ ഒരു റിസപ്ഷൻ ഏരിയയിലേക്ക് കൊണ്ടുപോകാനുണ്ടായി. അവിടെ വെച്ച് ഈ ഡിസ്റ്റിലറിയുടെ ഒരു ചരിത്രം ചുരുക്കത്തിൽ അവർ പറഞ്ഞു തന്നു. 1845 സ്ഥാപിച്ചത്. അന്നതിൻ്റെ പേര് ന്യൂ ലോക്ക് നഗാർ ഡിസ്റ്റിലറി എന്നായിരുന്നു. പിന്നീട് 1848 വിക്ടോറിയ രാജ്ഞി ഇവിടം സന്ദർശിക്കുകയും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തപ്പോൾ ഒരു റോയൽ വാറണ്ട് അവർക്ക് കൊടുത്തു. അങ്ങനെയാണ് ഇതിൻ്റെ പേര് റോയൽ ലോക്ക് നഗാർ എന്നായത്. ഒരു സ്വകാര്യ സ്ഥാപനമായിട്ടാണ് ഇത് തുടങ്ങിയത് വെച്ചാലും ഇപ്പോൾ ഡിയാജിയോ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ കീഴിലാണ്. അപ്പോൾ ആ കോൺഗ്ലോമറേറ്റിൻ്റെ കീഴിൽ തന്നെ കുറേ ഡിസ്റ്റിലറീസ് ഉണ്ട്. അതിൽ വെച്ച് ഏറ്റവും ചെറിയ ഡിസ്റ്റിലറിയാണത്. ഗൈഡ് നമുക്ക് വിസ്കി മേക്കിംഗ് പ്രോസസ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരാണ്. സ്കോച്ച് വിസ്കിയിൽ പ്രധാനമായിട്ടും 3 ഇൻഗ്രീഡിയൻസ് ആണ്: വെള്ളം, ബാർലി, ഈസ്റ്റ്. അപ്പോൾ ഈ 3 സാധനങ്ങളും പല പ്രോസസ്സിലൂടെയും കടന്നു പോയിട്ടാണ് ഫൈനലി നമുക്ക് വിസ്കി എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ് കിട്ടുന്നത്. ആദ്യത്തെ സ്റ്റേജ് മോൾട്ടിംഗ് എന്നാണ്. അതിൽ ബാർലി അവർ വെള്ളത്തിലിട്ട് വെച്ച് അതിനെ ജെർമിനേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാണ് ചെയ്യുക. പിന്നെ അടുത്ത പ്രോസസ്സ് മില്ലിംഗ് ആണ്. മില്ലിംഗ് വെച്ചാൽ പൊടിക്കുക. അപ്പോൾ മോൾട്ട് ചെയ്ത ബാർലിയെ മില്ല് ചെയ്യുമ്പോൾ തവിടൊക്കെ മാറി അതിൻ്റെ ആ ധാന്യം വേറെയാക്കി എടുക്കും. അങ്ങനെ മില്ല് ചെയ്ത ബാർലിയെ മാഷ് ചെയ്യാണ് അടുത്ത ഘട്ടം. ആ പ്രോസസ്സാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് നമ്മൾ കാണുന്നത്. ആ വെള്ളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ തവിട് പോലെ വരണു കാണാം. അത് ഓരോ ഡിസ്റ്റിലറിയിലും ഓരോ തരത്തിലാണ് അവർ ചെയ്യുക. അത് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പ്രോസസ്സാണ്. രാവിലെ തുടങ്ങി കഴിഞ്ഞാൽ പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴേ കഴിയുള്ളൂ. അങ്ങനെ മാഷ് ചെയ്ത് ബാർലിയെ പിന്നെ അവർ ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഈ സ്ഥലത്തേക്ക് കൊണ്ടുവരും. ഫെർമെൻറ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് ഡിസ്റ്റിലേഷനാണ്. ഡിസ്റ്റിലേഷൻ ദാ ഇവിടെയാണ് നടക്കുക. ഈ കാണുന്ന വലിയ ഉപകരണത്തിന് സ്റ്റിൽ എന്നാണ് പറയുക. അതിൻ്റെ ഉള്ളിൽ ആ ഫെർമെൻറ്റ് ചെയ്ത പ്രോഡക്റ്റ് വന്നിട്ട് അതിനെ ചൂടാക്കി കണ്ടൻസൊക്കെ ചെയ്ത് കുറേ ഒരു കോംപ്ലക്സ് പ്രോസസ്സാണ്. അത് അതിൻ്റേതായ അനുപാതത്തിലുമൊക്കെ ചെയ്ത് കിട്ടണ ദ്രാവകം ഇപ്പുറത്തെ സ്റ്റില്ലിൽ കയറ്റി വീണ്ടും കുറേ പ്രോസസ്സ് ചെയ്ത് അവസാനം ഇതാ അവിടെ താഴെ കാണുന്ന ആ ഒരു കാസ്കിലേക്ക് വന്ന് വീഴുക. അപ്പോൾ ഓരോ ഡിസ്റ്റിലറിക്കും ഓരോ കണക്കുകളാണ്. അത് ഇത്ര സമയം ചൂടാക്കുക, അല്ലെങ്കിൽ ഇത്ര സമയം ഫെർമെൻറ്റ് ചെയ്യുക, ഇത്ര സമയം ഡിസ്റ്റിൽ ചെയ്യുക, അതിനൊക്കെ ഓരോത്തിനും ഓരോന്നോ കണക്കുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ഡിസ്റ്റിലറിയിൽ ഉണ്ടാക്കുന്ന വിസ്കിക്കും വ്യത്യസ്തമായ ഫ്ലേവറും ക്യാരക്ടറും ആയിരിക്കും. ഡിസ്റ്റിലേഷൻ കഴിഞ്ഞ് കിട്ടുന്ന പ്രോഡക്റ്റ് ഈ കാസ്കിലാണ് സൂക്ഷിക്കുക. ഇത് ഓക്കോണ്ടുണ്ടാക്കിയ കാസ്കാണ്.
വിസ്കി എപ്പോഴും ഓക്ക് കാസ്കിലാണ് അത്രേ മെച്യൂർ ചെയ്യാൻ വേണ്ടി സൂക്ഷിക്കുക. കാരണം ആ ഓക്ക് മരത്തിനും എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട് ആ വിസ്കിയുടെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ. ഡിസ്റ്റിലേഷൻ കഴിഞ്ഞ് കിട്ടണ ആ ലിക്വിഡ് വിസ്കി ആയി കഴിഞ്ഞിട്ടില്ല. കാരണം അത് സ്കോച്ച് വിസ്കി ആവണമെങ്കിൽ ചുരുങ്ങിയത് 3 കൊല്ലെങ്കിലും അത് മെച്യൂർ ആവാൻ എടുക്കണം. അതാണ് കണ്ടീഷൻ. ഈ ഡിസ്റ്റിലറിയിൽ മിനിമം 12 കൊല്ലമാണ് അവർ മെച്യൂറേഷൻ പീരിയഡ്. അപ്പോൾ ഇവിടുന്ന് വാങ്ങുന്ന വിസ്കികൾ മിനിമം 12 കൊല്ലത്തെ ഒരു മെച്യൂറേഷനെങ്കിലും ഉണ്ടാവും എന്നാണ് പറയണത്. നല്ല ഭംഗിയുള്ള സറൗണ്ടിങ്സാണ് കേട്ടോ അത്. എന്തോ ഒരു കൗതുകവും മനോഹാരിതയും ഈ സ്ഥലത്തിനുണ്ട്. ഒരു പക്ഷേ ഒരു ഡിസ്റ്റിലറി എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ സങ്കല്പത്തിലുള്ള ഒരു പിക്ചർ അല്ലായിരിക്കും ഇത്. ഇവിടെ കുറച്ച് സാമ്പിൾസ് വെച്ചിട്ടുണ്ട് വിസ്കിയുടെ, അത് നമുക്ക് മണത്ത് നോക്കാം. അപ്പോൾ ഓരോ വിസ്കിക്കും ഓരോ വാസനയാണ്. നമുക്ക് ശരിക്കും വാസനിച്ച് നോക്കിയാൽ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. ചിലതിന് ആ ഒരു പുകസ്വാദുണ്ട്, സ്മോക്കി ഫ്ലേവർ എന്ന് പറയും. ഇവിടെ അടുത്തുള്ള വേറൊരു ഡിസ്റ്റിലറിയിൽ ആ സ്മോക്കി ഫ്ലേവറാണ് അവരുടെ പ്രത്യേകത. അപ്പോൾ അത് നമുക്ക് വാസനിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, ആ സ്മോക്കി ഫ്ലേവറിൻ്റെ ഒരു ഹിൻറ്റ് കിട്ടുന്നുണ്ട്. But what I meant was, it doesn't, it's different from whiskey. Very different, yeah. Very different. Peaty's whiskies are very different. Yeah, I can smell that smoke now. You either love them or you don't. They're not for everyone. അങ്ങനെ നമ്മൾ ടൂറിൻ്റെ അവസാന ഭാഗത്തെത്തിയിരിക്കുകയാണ്. വിസ്കി ഉണ്ടാക്കണത് കണ്ടു, സ്മെൽ ചെയ്തു, ഇനി ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ മകൻ ഇതുവരെ വിസ്കി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള വിസ്കിയാണ് അയാൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത്. ആദ്യം ചെറുതായി ഒന്ന് വാസനിച്ച് അതിൻ്റെ ആ സ്മെല്ലൊക്കെ ഒന്ന് മനസ്സിലാക്കി പതുക്കെ ആസ്വദിച്ച് കുടിക്കണം എന്നാണ് പറയണത്. ഡ്രൈവ് ചെയ്യണ ആൾക്കാർക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് അവർ ചെറിയൊരു ബോട്ടിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ സാമ്പിൾ നമുക്ക് കൊണ്ടുപോയിട്ട് നമ്മളുടെ വീട്ടിൽ പോയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ജോണി വോക്കർ ബ്രാൻഡ് ഇതാ ഈ കോൺഗ്ലോമറേറ്റിൻ്റെ പ്രോഡക്റ്റാണ്. കുറേ കാലങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു വിസ്കി ഡിസ്റ്റിലറി ടൂർ ചെയ്യണമെന്ന്. ഇന്ന് അത് സാധ്യമായി. എക്സ്പീരിയൻസ് നല്ലോണം എൻജോയ് ചെയ്തു. നല്ല ഭംഗിയായിട്ട് അവരെല്ലാം പറഞ്ഞു തന്നു. അതിന്റെ ആ സയൻസ് എന്താണ്, എങ്ങനെയാണ് ആ പ്രോസസ്, എന്തുകൊണ്ടാണ് സ്കോച്ച് വിസ്കി അല്ലെങ്കിൽ ഇവരുടെ ഡിസ്റ്റിലറി എന്തുകൊണ്ടാണ് നല്ലത്, എന്താണ് അതിന്റെ യുണീക്നെസ്. ഒരു ഒന്നേക്കാൽ മണിക്കൂർ മൊത്തം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് അവരവരുടെ വെയർ ഹൗസിൽ കൊണ്ടുപോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ പല 2-3 ടൈപ്പ് വിസ്കി അവർ ടേസ്റ്റ് ചെയ്യാൻ തന്നു, സ്മെൽ ചെയ്തു, ടേസ്റ്റ് ചെയ്തു. അപ്പോൾ ഓവറോൾ സാറ്റിസ്ഫാക്ടറി, ഒരു ടിക്ക് ഇൻ ദ ബോക്സ് എന്ന് പറയാം. സ്കോട്ട്ലൻഡിൽ വന്നാൽ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ലേറ്റായി എങ്കിലും ചെയ്തതിൽ വളരെ സന്തോഷം. ഈ എപ്പിസോഡും ഇതിൻ്റെ കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടായിച്ചാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, എല്ലാവരോടും ഷെയർ ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഞങ്ങളെ സ്കോട്ട്ലൻഡ് ട്രിപ്പ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഞങ്ങൾ വീണ്ടും അടിപൊളി ചില വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട്. കീപ് വാച്ചിങ്.